അതെ, അവർക്കവരുടെ നായകനെ കിട്ടി. അവൻ തമിഴകത്തെ കാവി സുനാമി സൃഷ്ടിക്കുന്നു. സ്വദേശി ജാഗരൺ മഞ്ച് കേരളയുടെ സംസ്ഥാന കൺവീനർ യുവരാജ് കോവിലിന്റെ വരികളാണിത്. അതും അണ്ണാമലയെ കുറിച്ച്. അടുത്ത കാലത്ത് അണ്ണാമലയുടെ പേര് സംസ്ഥാനത്തിൽ മാത്രമല്ല ദേശീയതലത്തിലും ഉയർന്നു വരികയാണ്. തമിഴ്നാട്ടിൽ ഇത്രയേറെ സ്വീകാര്യനായ വേറൊരു നേതാവ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ലെന്നാണ് അണ്ണാമലയെ കുറിച്ച് ഏവരും അഭിപ്രായപ്പെടുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അണ്ണാമല എന്ന നേതാവിന്റെ പരിശ്രമത്തിൽ നാളെ ബി ജെ പി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. അതെ, അത്രയേറെ ജനഹൃദയങ്ങൾ കീഴടക്കിയുള്ള യാത്രയാണ് അണ്ണാമലയുടേത്. തമിഴ്നാടിനെ നയിക്കാൻ പോകുന്ന നേതാവായി അണ്ണാമലയെ ജനങ്ങൾ പുണരുന്ന കാഴ്ച. അണ്ണാമല പങ്കെടുക്കുന്ന പരിപാടികളിലെ ജനസാഗരം പറയുന്നത് അതാണ്. അത് പ്രകടമാക്കുന്നതായിരുന്നു യുവരാജ് ഗോകുലിന്റെ വാക്കുകൾ. ഒരു നായകൻ ഉയർന്നു വരാതെ ഭാരതത്തിന്റെ ഒരു പ്രദേശവും പിടിച്ചെടുക്കാനാകില്ല. കാരണം ഈ മണ്ണ് വീരന്മാരെ മാത്രമേ അംഗീകരിച്ച ചരിത്രമുള്ളൂ. സ്വാർത്ഥന്മാർക്ക് ചില കാലങ്ങളിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും, നിലനിൽക്കാനാകില്ല. അത്തരം നായകനെ ഒരിക്കലും കൃത്രിമമായി സൃഷ്ടിക്കാനാകില്ല, അത് സ്വയം ഉയർന്നു വരേണ്ടതാണ്. തിരുപ്പൂരാണ്, തമിഴ്നാടാണ് എന്ന് വിശ്വസിക്കാനാകുമോ? അണ്ണാമലയുടെ പ്രസംഗത്തിന്റെ ഫോട്ടോ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് യുവരാജ് ഗോകുലിന്റെ ഈ വാക്കുകൾ. അതെ, തമിഴ്നാട്ടിൽ ഇന്ന് വരെ ബി ജെ പി എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്ന് ബി ജെ പിയുടെ വളർച്ച കണ്ണൻ ചിമ്പിക്കുന്നതാണ്. ഡി എം കെ ഭരണത്തിന്റെ പോരായ്മയെയും അഴിമതിയെയും എല്ലാം പുറത്തുകൊണ്ടുവന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ടുള്ള അണ്ണാമലയുടെ ഓരോ പ്രവർത്തനങ്ങളും ജനം വിലയിരുത്തുകയാണ്. രാഷ്ട്രീയത്തിൽ പല നേതാക്കളും സ്വന്തം നില ഭദ്രമാക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ സ്ഥാനമാനങ്ങളിലല്ല, പ്രവർത്തനങ്ങളിലാണ് കാര്യമെന്ന് തെളിയിക്കുകയാണ് ഈ നേതാവ്. അഴിമതിയില്ലാത്ത രാഷ്ട്രീയ കളരിയൊരുക്കുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി. പൊതുയോഗത്തിലെ ജനപിന്തുണ ഡി എം കെയുടെ കുടുംബ അഴിമതി വാഴ്ചയിൽ തമിഴ് ജനത എത്രത്തോളം നിരാശകരെന്ന് വ്യക്തമാക്കുന്നതാണ്. സാമൂഹിക ക്ഷേമത്തിനും സേവനത്തിനും വികസനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നിയ ബി ജെ പിയുടെ സദ്ഭരണ വഴികളിലേക്ക് തമിഴ് ജനതയും എത്തുന്ന കാലം വിദൂരമല്ല എന്ന് തെളിയിക്കുന്ന അണ്ണാമലയുടെ ഓരോ ചുവടുവെപ്പും ദേശീയതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.